ഈ ഐക്യം, ഈ ഒരുമിച്ചുള്ള പോരാട്ടം ഇപ്പം മുതൽ ആരംഭിക്കുകയാണ്. ഏത് ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചാലും അത് കൃത്യമായി ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. മാധ്യമങ്ങളെല്ലാം ആദ്യം റിപ്പോർട്ട് ചെയ്തു. കോൺഗ്രസ് നേതാക്കന്മാരല്ലല്ലോ നിങ്ങളോട് പറഞ്ഞതെന്ന്, നിങ്ങളാണ് അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനു മുൻപായി കോൺഗ്രസ് പ്രസിഡന്റിന്റെ മുമ്പിലേക്ക് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ഒരുമിച്ച് യുനാനിമസായി ഏകകണ്ഠമായി ശ്രീ ചാണ്ടി ഉമ്മന്റെ പേര് നിർദ്ദേശിച്ചു. മുഴുവൻ പ്രധാനപ്പെട്ട നേതാക്കളുമായും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളുമായും UDF നേതാക്കന്മാരുമായും ഞങ്ങളെല്ലാവരുമായി ആശയവിനിമയം നടത്തി. പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ ACC സെക്രട്ടറി ശ്രീ PC വിശ്വനാഥ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ, ശ്രീ PK കുഞ്ഞാലിക്കുടി സാഹിബ്, ശ്രീ PJ ജോസഫ് തുടങ്ങി എല്ലാവരായിട്ടും ഞങ്ങൾ ആശയവിനിമയം നടത്തി. എല്ലാവരുമായിട്ടും ഞങ്ങൾ സംസാരിച്ചു. മുൻ KPCC അധ്യക്ഷന്മാരുമായിട്ട് എല്ലാവരോടും സംസാരിച്ചു. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി മണിക്കൂറുകൾക്കുള്ളിൽ, സാധാരണ കോൺഗ്രസിനെ കുറിച്ച് ആക്ഷേപം വരാറുള്ളത് അവസാനത്തെ 13-ാം മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ്. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പിലും പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾ അത് തിരുത്തി എഴുതുകയാണ്. ഏറ്റവും വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ, ഒരുമിച്ച് നിന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസും UDFും എന്നാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. ഈ ഐക്യം, ഈ ഒരുമിച്ചുള്ള പോരാട്ടം ഇപ്പം മുതൽ ആരംഭിക്കുകയാണ്. ഞങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും ശ്രീ KC ജോസഫിന്റെയും നേതൃത്വത്തിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അണിനിരന്ന് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും അതുപോലെ 182 ബൂത്തുകളിലും ഉള്ള തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് എണ്ണയിട്ട മെഷീൻ പോലെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഇരുട്ടി നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ എല്ലാ തീരുമാനങ്ങളും, എന്തായിരിക്കും പോളിംഗ് ദിവസം വരെയുള്ള ഇലക്ഷന്റെ മുഴുവൻ പദ്ധതികളും ഇന്ന് ഇരുട്ടി നേരം വെളുക്കുന്നതിന് മുമ്പ് മുഴുവൻ കാര്യങ്ങൾ ഷെഡ്യൂൾ അതിന്റെ തീരുമാനിക്കും. എന്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ എന്ന പേര്? തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലെ ഔട്ട്റീച്ച് സെല്ലിന്റെ കൺവീനറാണ്. അതുപോലെ തന്നെ പ്രിയങ്കരനായ 53 വർഷക്കാലം ആ നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത ഉമ്മൻചാണ്ടിയുടെ പ്രിയ പുത്രനുമാണ്. ആ നിയോജകമണ്ഡലവുമായി ആത്മബന്ധമുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. സജീവമായ രാഷ്ട്രീയ രംഗത്ത്, യുവജന രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചു. ഞങ്ങളെല്ലാം വെളപ്പിൽശാലയിൽ നിന്നാണ്, അതിർത്തിയിൽ നിന്നാണ്, അവിടെ നിന്ന് സ്വീകരിച്ച്, അവിടെ നിന്ന് അതിർത്തിയിൽ, കേരള അതിർത്തിയിൽ നിന്ന്, കളിയിക്കവിളയിൽ നിന്നാണ് ഞങ്ങളെല്ലാം സ്വീകരിച്ച് ഞങ്ങൾ അതിർത്തിയിൽ, നിലമ്പൂർ അപ്പുറത്തുള്ള അതിർത്തിയിൽ കൊണ്ടുപോയി വിട്ടത്. പക്ഷേ ആ ജാഥ ഞങ്ങളെല്ലാം അതിർത്തിയിൽ നിന്ന് പിരിഞ്ഞപ്പോഴും ശ്രീ ചാണ്ടി ഉമ്മൻ രാഹുൽ ഗാന്ധിയോടൊപ്പം കാശ്മീരിൽ വരെ ഉണ്ടായിരുന്നു. നഗ്നവാദനായിട്ടാണ് അദ്ദേഹം നടന്നു നീങ്ങിയത്. കോൺഗ്രസിന്റെ ആശയങ്ങളെയും പ്രത്യയശാസ്ത്രപരമായ അടിത്തറയിലെല്ലാം ഉറച്ച വിശ്വാസമുള്ള ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ്. ഏത് ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചാലും അത് കൃത്യമായി ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഉമ്മൻചാണ്ടിയുടെ അക്ഷരാർത്ഥത്തിൽ ഉള്ള ഒരു പിൻഗാമിയായി, അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പിന്തുടരുന്ന ഒരു പിൻഗാമിയായി ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ പ്രതിനിധാനം ചെയ്യാൻ അവിടുത്തെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ഇപ്പോൾ അത്രയേ പറയുന്നുള്ളൂ. ഞാൻ ഉമ്മൻചാണ്ടി കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ശ്രീ ചാണ്ടി ഉമ്മനെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. CPM ആണെങ്കിലേ സംഘടനാ സംവിധാനം കഴിയുമ്പോൾ അവിടുത്തെ 8 പഞ്ചായത്തിൽ 6 ഭരിക്കുന്നതും ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 9000-ൽ താഴെ എത്തിക്കാൻ പറ്റുന്നൊക്കെ എണ്ണി പറഞ്ഞാണ് ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക്. 2006-ൽ ഞാൻ 2-ാമത് പറവൂർ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ 6 പഞ്ചായത്തും മുനിസിപ്പാലിറ്റി LDF ഞങ്ങൾക്ക് ആകെ കൂടി 15 സീറ്റാണ് ഉണ്ടായിരുന്നത് 200-ഓളം സീറ്റിൽ. പക്ഷേ ഞാൻ 2001-നേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് 2006-ൽ ജയിച്ചത്. അതുപോലെ തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ തിരുവഞ്ചൂർ രാശി ഞങ്ങളെല്ലാം പല സ്ഥലത്തും ജയിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ആര് ഭരിക്കണമെന്നും പഞ്ചായത്ത് ദിവസം കഴിഞ്ഞ ഉടനെയല്ലേ ഉമ്മൻചാണ്ടി സാറ് മത്സരിച്ചിട്ട് 9000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്.
പഞ്ചായത്ത് ഭരണമൊന്നും കാര്യമില്ല. അതൊക്കെ പ്രത്യേകമായ സാഹചര്യത്തിലൊക്കെ നിൽക്കുന്ന കാര്യമാണ്. പുതുപ്പള്ളി മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായ മുൻതൂക്കമുണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി കൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഞങ്ങൾ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യും. പുതുപ്പള്ളിയിൽ മാത്രമല്ല, പുതുപ്പള്ളി ഒരു പ്രതീകമാണ് അല്ലേ, പുതുപ്പള്ളിയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായി മാറുമ്പോൾ രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിനെ കഴിയുന്നു. അങ്ങനെയൊന്നും ഞങ്ങൾ ഒരിക്കലും പറയില്ല, അതൊന്നും പറയാൻ പാടില്ല. ഒരു തെരഞ്ഞെടുപ്പിലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരാളും അപ്രസക്തരല്ല. അവർക്ക് മത്സരിക്കാം, ഏത് പാർട്ടിക്ക് വേണമെങ്കിലും മത്സരിക്കാം. ഞങ്ങൾ പക്ഷേ രാഷ്ട്രീയമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. ഒരു എതിരാളിയെ ഞങ്ങൾ കുറച്ചു കാണില്ല. ശരിയല്ലോ, അത് അവർ തൃക്കാക്കരയിലും പറഞ്ഞതാണ്, ഭരണത്തിന്റെ വിലയിരുത്തലാവുമെന്ന് പറഞ്ഞു. ഭരണം ശരിയായിട്ട് അവരുടെ തൃക്കാക്കരയിൽ വിലയിരുത്തിയതാണ്. ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. എറണാകുളത്ത് അദ്ദേഹത്തിന്റെ അനുശോചന അനുസ്മരണ സമ്മേളനത്തിൽ പറയുമ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരാൾ എന്നെ വിളിച്ച് നിങ്ങൾ ഈ തിരുമേനിമാരെയൊക്കെ അറിയുള്ള ഒരാളല്ലേ, തിരുമേനിമാരോടൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് വിശുദ്ധനാകാൻ പറ്റുമെന്ന് ചോദിച്ചു. സാധാരണക്കാരായ മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഉമ്മൻചാണ്ടി ഇപ്പൊ തന്നെ എല്ലാവരുടെയും ഹൃദയത്തിൽ വിശുദ്ധന്റെ സ്ഥാനമുള്ള ആളാണ്, വിശുദ്ധനാകാനുള്ള നടപടിക്രമമൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതാണ് സംഭവം. പിന്നെ ആളുകൾ ഉമ്മൻചാണ്ടിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്ക് ഒരു തീർത്ഥാടനം പോലെ ആളുകൾ പോകുന്നു. ഞങ്ങൾ ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് ആളുകളെ വിടുന്നതാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മാധ്യമങ്ങളെല്ലാം ആദ്യം റിപ്പോർട്ട് ചെയ്ത്, കോൺഗ്രസ് നേതാക്കന്മാരല്ലോ നിങ്ങളോട് പറഞ്ഞതെന്ന്, നിങ്ങളാണ് അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര, അത് കേരളം കണ്ടിട്ടുണ്ടോ? അതുപോലത്തെ ജനങ്ങളായിരുന്നു, നിങ്ങളെല്ലാം കണ്ടതാണ്. അതൊക്കെ സ്വാഭാവികമായി ജനങ്ങൾ സ്നേഹിച്ച ഒരു നേതാവിന് ഞാൻ അന്ന് പറഞ്ഞതുപോലെ സെറിമോണിയലായിട്ടുള്ള ഒരു സെൻഡ് ഓഫ് കൊടുത്താണ്. ഹൃദയത്തിലുണ്ട് ഉമ്മൻചാണ്ടി, അതിപ്പോൾ ആർക്കും മാക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഉമ്മൻചാണ്ടി കൊലയാളിക്ക് കുടപിടിച്ചു കൊടുത്ത ആളാണ്, ഉമ്മൻചാണ്ടി വളരുതാത്തവനാണെന്നൊക്കെ പറയാനുള്ള പ്രചരണം തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അവരങ്ങനെയല്ല, അതിനപ്പുറം പറയുന്ന ആളല്ലേ. അവർ പറഞ്ഞോട്ടെ, അതൊക്കെ ആളുകൾ വിലയിരുത്തിക്കോളും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കുമെന്ന് പറഞ്ഞപ്പോ, ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ തൊട്ട് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വ്യക്തിപരമായിട്ട്, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ, മരിച്ചാലും ആള് ഇല്ലാതായാലും ആളെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അവർ. അത് അവർക്ക് ചിലപ്പോ അത് ഹരമായിരിക്കും, അവർക്ക് സന്തോഷം നൽകുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് അത് പ്രതികരിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തീരുമാനമെടുക്കും. അത് എനിക്ക് തോന്നുന്നു നാളെ BAC കൂടും, എന്നിട്ട് എല്ലാവരും തമ്മിൽ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും. കാരണം എല്ലാവർക്കും നിയമസഭാ സമ്മേളനത്തിന് തടസ്സമാവുമല്ലോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്. അത് തീരുമാനം BAC ആണ് എടുക്കേണ്ടത്, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി എടുക്കുന്നത്.